നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പതിനേഴാമത്തെ പാർട്ട് പറയാം ഞാൻ ഇത് ചെയ്യാറില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഒന്ന് ചെവിയിൽ പെൻസിലിടുന്നു ചെവിയിൽ പെൻസിലിട്ട ചെവിയിലെ കർണപടത്തിൽ തുളവീണ് കേൾവി നഷ്ടപ്പെടും രണ്ട് പൊടി വീണ കണ്ണ് തിരുമ്മുന്നു പൊടി വീണ കണ്ണ് തിരുമ്മിയാൽ കണ്ണിൽ മുറിവുണ്ടായി കാഴ്ചയെ ബാധിക്കും മൂന്ന് പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുന്നു പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തിയാൽ മോണയിൽ മുറിവുണ്ടാകാം പിന്ന് വിഴുങ്ങിപ്പോകാം അത് ഗുരുതരമായ അവസ്ഥയുണ്ടാക്കും എഴുതാം പ്രകൃതിയുടെ തൂപ്പുകാരാണ് ഞങ്ങൾ മാലിന്യങ്ങൾ കൊത്തിവലിച്ചാലും ശരീരം ഞങ്ങൾ വൃത്തിയായി സൂക്ഷിക്കും കാക്ക രോഗം പരത്തുന്ന ജീവിയാണ് ഞങ്ങൾ വൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ രോഗം തരും കീച്ച വായിക്കാം രമയുടെ ഡയറി പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിവ് പോലെ ഇന്നും ആറ് മണിക്ക് എഴുന്നേറ്റു പുസ്തകങ്ങൾ ബാഗിൽ അടുക്കി വച്ചു ഒൻപത് മണിയോടെ സ്കൂളിൽ എത്തി കൂട്ടുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു എല്ലാവരും പരസ്പരം വീട്ടുവിശേഷങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ ക്ലാസ്സിലെത്തി ഇന്നലെ പഠിപ്പിച്ച തീറ്റ കൊതിയനായ രാജാവിൻ്റെ കഥ ടീച്ചർ ഒന്നുകൂടി വായിപ്പിച്ചു നല്ല ഭക്ഷണശീലങ്ങളെപ്പറ്റി പറഞ്ഞു തന്നു വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം കളിച്ചു രാത്രി ഒൻപത് മണിക്ക് ഉറങ്ങാൻ കിടന്നു അമ്മ നല്ലൊരു കഥ പറഞ്ഞു തന്നു ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതാം ഒന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക രണ്ട് രാവിലെയും വൈകിട്ടും പല്ല് തേക്കുക മൂന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് കുഴികളിൽ ഇടുക നാല് കാൽ കഴുകിയ ശേഷം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക അഞ്ച് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായി തൂവാല കൊണ്ട് മറയ്ക്കുക ആറ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുത് േഴ് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം എട്ട് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം ഒൻപത് മലമൂത്ര വിസർജനം കക്കൂസുകളിൽ മാത്രം നടത്തുക പത്ത് ചെരിപ്പിട്ട് നടക്കുക പതിനൊന്ന് ഭക്ഷണപദാർത്ഥം അടച്ച് സൂക്ഷിക്കുക പന്ത്രണ്ട് കൈകാലുകളിലെ നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കണം പതിമൂന്ന് മേൽവസ്ത്രം പോലെ അടിവസ്ത്രവും വൃത്തിയുള്ളതായിരിക്കണം അതെഴുതാം നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ രാജാവ് വേഷം മാറി നടന്നു ഒരു ദിവസം അദ്ദേഹം ഒരു വീടിന് മുന്നിലെത്തി വീടിന് ചുറ്റും പലയിടത്തായി ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഇത് കണ്ട രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു രാജാവ് ദേഷ്യപ്പെട്ടു ആരെവിടെ ഈ വീട്ടുകാരെ തുറങ്കിലടയ്ക്കൂ ഈ വാർത്ത നാട് നീളെ പരന്നു എല്ലാവരും ഭയന്നു വീടും പരിസരവും വൃത്തിയാക്കിയിട്ടു ഒരാഴ്ച കഴിഞ്ഞു നാട് ചുറ്റിക്കാണാൻ വീണ്ടും ഇറങ്ങിയ രാജാവ് അത്ഭുതപ്പെട്ടു പോയി എന്തൊരു വൃത്തിയും വെടുപ്പും രാജാവ് തുറുങ്കിലടച്ചവരെ പുറത്ത് വിട്ടു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ഉപദേശിച്ചു തൻ്റെ ജനങ്ങൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകി ഈ കഥയ്ക്ക് ഒരു തലക്കെട്ട് എഴുതാം വൃത്തിയുടെ പെരുമാ